Hi friends, welcome back. In this video, we have a Realme X7 phone gaming review. This phone is a game. The MediaTek processor is overheating and has a performance. Our battery nokumbo battery life koravayirikyo ella karyangalum namukku vishadamayittu ee oru video lona nokka phone de specification la namukku screen la kaanan njan adu aavarthikkunnilla processor vannathe 800 yu varana MediaTek inde pudhiya processor aanu 5G processor aanu battery 4310 mAh aanu gamer ku kadakkunnathinu munpu thanne oru pradhanapetta karyam parayana nammal munpu gaming ku Poco X3 ade okke cheyidappo nalla gaming performance undennu paranjappo chila suhruthukale comment cheythu kandathu adathile lag okke varunnundu ennaanu 15,000 ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല ഫുൾ എച്ച്ഡി പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് എന്തായാലും ആദ്യം തന്നെ ഫോണിന്റെ ഹീറ്റിംഗ് ലെവലും കാര്യങ്ങളും നോക്കാം 35 ഇപ്പോൾ റൂമിലെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് 32 ഒക്കെ വരുന്നുണ്ട് സോ 35 എന്ന് പറയുന്നത് ഒരു നോർമൽ സിറ്റുവേഷൻ ആണ് 12-12:20 ഒക്കെ ആവുന്നു ഇപ്പോൾ ഈ ഒരു ടൈം അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ പറയുന്ന ഒരു ഹീറ്റിംഗ് ലെവൽ ഉച്ച സമയമാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഹീറ്റിംഗ് ഉള്ള അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ 35 കാണിക്കുന്നുണ്ട് ഫോണിലും റൂമിലെ തന്നെ 32 കാണിക്കുന്നുണ്ട് സോ നമുക്ക് തുടങ്ങാം ആദ്യം കോൾ ഓഫ് ഡ്യൂട്ടി തന്നെ കളിക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഗൈറോടൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ് എനിക്കൊരു കുഴപ്പം തോന്നിയില്ല നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഗ്രാഫിക് സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയം ഹൈ അത്രയുമാണ് ഇതിൻ്റെ മാക്സിമം സെറ്റപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഞാൻ മീഡിയം ഹൈ തന്നെ ഏറ്റവും കൂടി തന്നെയിട്ട് കളിക്കുകയാണ് കളിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്കിത് എങ്ങനെയുണ്ട് ഈ ഒരു സെറ്റപ്പ് മതിയാവുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് കുറച്ച് ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്കിക്കോളൂ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഞാൻ സ്ഥിരമായിട്ട് പബ്ജിയാണ് കളിക്കാതെ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെ കളിക്കാറില്ല അതുകൊണ്ട് ഇതിനകത്തെ പെർഫോമൻസിൽ ആണെങ്കിൽ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് തോന്നിയില്ല ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ഫോണിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു പെർഫോമൻസ് തന്നു എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് മതിയെന്നുള്ള കാര്യം ഇനി നമ്മൾ ബാറ്റിൽ റോയൽ ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ നേരത്തെ കണ്ടതൊരു മൾട്ടിപ്ലെയർ അതായത് ഒരു TDM മോഡൽ സംഭവമായിരുന്നു ഇത് ബാറ്റിൽ റോയൽ ഗെയിമാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇതിലും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ യൂഷ്വലി നമുക്ക് റിയൽമി X3 അല്ലെങ്കിൽ റിയൽമി 7 പ്രോയോ അല്ലെങ്കിൽ പോക്കോ X3 അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു റിയൽമി X7 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നൈസായിട്ട് ബെറ്റർ ആണെന്ന് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഈ ഫോൺ കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകൾ കളിക്കാൻ അടിപൊളിയാണെന്നാണ് തോന്നുന്നത് ഈ പറഞ്ഞ ഗ്രാഫിക് സെറ്റിംഗ്സ്
സോ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു കളി അവസാനിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായ സീരിയസ് ഇഷ്യൂസ് കളിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും തോന്നുന്നൊരവസ്ഥ ഉണ്ടായില്ല, കുഴപ്പമില്ലാതെ കളിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് മതിയോ എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ 12:42 അതായത് 12:20 തുടങ്ങിയത്, ഒരു 20 മിനിറ്റ് ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റിംഗ് ലെവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 40 മാക്സിമം 40 എത്തിയിരിക്കും, 41 കൂട്ടാം നമുക്ക്. ഓവർ ഹീറ്റിംഗ് ഇല്ല, ചെറിയൊരു ചൂടുകൊണ്ട് ഡിവൈസിന് നട്ടുച്ച സമയമാണ്, നല്ല ഹീറ്റ് അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു 32-33 ഡിഗ്രി റൂം ടെമ്പറേച്ചർ തന്നെയുണ്ട്. സോ ഒരു 40-41 പറയുമ്പോൾ ഓവർ ഹീറ്റിംഗ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈവനിങ് ടൈമിലും മോർണിംഗ് ടൈമിലും കളിച്ചപ്പോൾ ഒരു 35-36 തന്നെയാണ് ഹീറ്റിംഗ് ലെവൽ വന്നുള്ളൂ. ഇത് ഏറ്റവും നട്ടുച്ച സമയത്ത് കളിക്കുമ്പോഴും ഈ ഒരു ഹീറ്റിംഗ് ലെവൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഓവർ ഹീറ്റിംഗ് ഇല്ല. മീഡിയ ടെക്കിൻ്റെ പ്രോസർ ആകുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത്, ഈ ഒരു ഡിവൈസിൽ എന്തായാലും ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. ബാറ്ററി ലെവൽ നിങ്ങൾക്ക് കാണാം, 95%. ഒരു 20 മിനിറ്റ് ഗെയിം പ്ലേക്ക് ഒരു 95%, ഒരു 5% ബാറ്ററി, 100% ബാറ്ററി ആയിരുന്നു ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടായിരുന്നത്, 95% ഉണ്ട്. ഇനി നമുക്ക് പബ്ജി നോക്കാം. പബ്ജിയുടെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ സ്മൂത്ത് അൾട്ര വരെയാണ് കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ അൾട്ര കഴിഞ്ഞ ഒരു ഫ്രെയിം റേറ്റ് ഇല്ല, ബാലൻസിൽ അത്ര കിട്ടുന്നുണ്ട് എച്ച് ഡിയിൽ നിങ്ങൾ കാണുന്ന പോലെ. സോ സ്മൂത്ത് അൾട്ര ഇട്ടുകൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കൂടുതലൊന്നും കളിക്കുന്നില്ല, ജസ്റ്റ് 2 ലാൻഡിംഗ് ഹോട്ട് ഡ്രോപ്പ് നമുക്ക് 2 റൗണ്ട് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട്, ലാഗ് വരുന്നുണ്ടോയെന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഈ ലാൻഡിംഗ് നമുക്ക് ലാഗ് ഒന്നും കണ്ടില്ല. സോ നമുക്ക് ഒന്നുകൂടി ഇവിടെ തന്നെ ലാൻഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡ്രോപ്പ് വരുന്നുണ്ടോ, ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഈ ഒരു ഫ്രെയിം ഡ്രോപ്പിലും ആ ഒരു ഫൈറ്റ് നടക്കുന്നിടത്ത് നമുക്ക് ചെറിയ ഡ്രോപ്പുകൾ കണ്ടു, നമ്മൾ ഫൈറ്റോടെ വീഴുന്ന സമയത്തൊക്കെ ഒരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളും കണ്ടിരുന്നു. അതല്ലാതെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. നിങ്ങൾ റിയൽമി X7 എടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് PUBG കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിരിക്കുമെന്ന് നോക്കുക. ഇനി നമുക്ക് ഫ്രീഫയർ, ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു ഫ്രീഫയർ കൂടി കളിച്ച് കാണിക്കണമെന്ന്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് കണ്ടു നോക്കുക. ഫ്രീഫയർ എന്തായാലും ഒരു കളിക്കാൻ പറ്റും, കാരണം കോൾ ഓഫ് ഡ്യൂട്ടിയും PUBG കളിക്കാൻ പറ്റുന്നുണ്ട്. അത്രയൊന്നും ഹെവി ഗെയിം അല്ല ഫ്രീഫയർ. സോ ഞാൻ ജസ്റ്റ് സാമ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. സോ ഫ്രീഫയറിന് യാതൊരു ഇഷ്യൂസും നമുക്ക് കണ്ടില്ല, വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ സാധിച്ചു. 12:56 ഏകദേശം 1 മണിയാവണം, അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഷ്ടി ഈ ഒരു ടൈം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ 100% ഉണ്ടായിരുന്ന ബാറ്ററിയിൽ നിന്നും ബാറ്ററി നമുക്ക് ഏകദേശം 92%, ഏകദേശം 1 മണിക്കൂർ നമുക്കൊരു 14-15%.
യൂഷ്വലി ഒരു 5000 mAh ബാറ്ററിയുടെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ പബ്ജി അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിമുകളൊക്കെ കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 14% ഡ്രോപ്പ് ആവുക, അല്ലെങ്കിൽ 14 to 16 വരെയുള്ള പെർസെൻറ്റേജുകളാണ് ഡ്രോപ്പ് ആവാറുള്ളത് ഒരു മണിക്കൂറിന്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ലെവൽ തന്നെയാണ് കാണുന്നത്, വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 4310 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവും അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടി. മാത്രമല്ല കഴിഞ്ഞ ദിവസത്തിൽ ഞാനൊരു തുടർച്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ക്രീൻ ഓൺ ടൈം തന്നെ 7 മണിക്കൂർ, പബ്ജിയും ക്യാമറയും എല്ലാം വർക്ക് ചെയ്തിട്ടും സ്ക്രീൻ ഓൺ ടൈം 7 മണിക്കൂർ കിട്ടുകയുണ്ടായി. സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂവില്ല. ഹീറ്റിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാം 36.8. ലാസ്റ്റ് ഞാൻ കളിച്ചത് ഫ്രീ ഫയർ ആണ്, അതുകൊണ്ട് ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട്. കൂടിയ ഗ്രാഫിക്സ് ഉള്ള ഈ പറയുന്ന കോൾ ഓഫ് ഡ്യൂട്ടിയോ പബ്ജിയോ കളിക്കുമ്പോഴാണ് നമുക്ക് 40-41 വരെ എത്തുന്നത്. ഫ്രീ ഫയറൊക്കെ ആണെങ്കിൽ ഈ ഉച്ച സമയത്താണെങ്കിൽ പോലും 36-38, മാക്സിമം എങ്ങനെ പോലും 40 മുകളിലേക്ക് ഹീറ്റിംഗ് വരുന്നില്ല. സോ ഓവർ ഹീറ്റിംഗ് ഇല്ല, ആവശ്യത്തിന് നല്ലൊരു ബാറ്ററി ലൈഫുണ്ട്. പെർഫോമൻസിലും കാര്യമായ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ യൂഷ്വലി കാണാറുള്ള പെർഫോമൻസ് ഉണ്ടെന്നാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ പെർഫോമൻസ് മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ചില സുഹൃത്തുക്കൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗെയിമിംഗ് റിവ്യൂ കണ്ടിട്ട് പോയിട്ട് പോക്കോ എക്സ് 3 എടുത്തുകൊണ്ട് വന്നിട്ട് അത് കളിച്ചിട്ട് അതിൽ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരികയാണ് ഇതിൻ്റെ ഗെയിം പ്ലേ. ഇത് കണ്ടിട്ട് ഈ പെർഫോമൻസ് മതിയോ നോക്കിയിട്ട് നിങ്ങൾ പോയി എടുക്കുക. ഞാൻ പറയുന്നതല്ല കേൾക്കേണ്ടത്, കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പെർഫോമൻസ് മതിയെങ്കിൽ പോയി എടുക്കുക. ഈ പെർഫോമൻസ് എന്തായാലും ഈ ഡിവൈസ് തരും, അത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നു. സോ കണ്ട് മനസ്സിലാക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. നല്ല രീതിയിലുള്ളൊരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നോർമൽ യൂസിന് വാങ്ങിക്കുമ്പോൾ ഗെയിമിംഗ് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടും ഇതിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.